നമസ്കാരം. കർണാടകയിൽ ബി ജെ പിയുമായി സഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജെ ഡി എസ്. കർണാടകയിൽ ബി ജെ പിയുമായി ചേർന്ന് പ്രതിപക്ഷ സഖ്യമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ജെ ഡി എസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നു. കർണാടകയിൽ കിങ് മേക്കറായി അധികാരത്തിൽ എത്തുമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ഒരു പാർട്ടി കൂടിയാണ് ജെ ഡി എസ് എന്ന് പറയുന്നത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ വലിയ കൈവശമുള്ള സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജെ ഡി എസിന്റെ ഒരു തകർന്നടിയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കർണാടകയിൽ നിന്നും സാക്ഷ്യം വഹിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്ങൾ ബി ജെ പിയുമായി സഖ്യത്തിലേക്ക് എന്ന് പരസ്യമായി തന്നെ എച്ച് ഡി കുമാരസ്വാമി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപും പല അഭ്യൂഹങ്ങൾ വന്നിരുന്നു, ജെ ഡി എസും എൻ ഡി എ സഖ്യത്തിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ആദ്യമായാണ് കുമാരസ്വാമി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ജെ ഡി എസ് എം എൽ എ മാരുടെ യോഗം എച്ച് ഡി ദേവഗൌഡയുടെ വസതിയിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരം ഒരു തീരുമാനം, ഇത്തരത്തിലൊരു പരസ്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് അവർ അറിയിക്കുകയും എച്ച് ഡി ദേവഗൌഡ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും എച്ച് ഡി കുമാരസ്വാമി പറയുന്നു. സോഷ്യലിസ്റ്റ് വിചാരധാരയിൽ ഊന്നി വളർന്ന ദേവഗൌഡയുടെ ജെ ഡി എസ് കുമാരസ്വാമിയുടെ നേതൃത്വത്തിലേക്ക് നീങ്ങിയപ്പോൾ പലപ്പോഴും ബി ജെ പിക്ക് കൈ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയ്ക്ക് കർണാടക സാക്ഷ്യം വഹിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ജെ ഡി എസിന് ശക്തമായ ഒരു ദേശീയ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടത് ആ പാർട്ടിയുടെ ജെ ഡി എസിന്റെ കുമാരസ്വാമിയുടെ പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ബംഗളൂരുവിലെ പ്രതിപക്ഷ നേതൃയോഗത്തിനെതിരെ രൂക്ഷ വിമർശനം കൂടി കുമാരസ്വാമി ഉന്നയിക്കുന്നുണ്ട്. കർണാടകയിലെ കർഷക ആത്മഹത്യകൾ കാണാത്ത കോൺഗ്രസ് സർക്കാർ വെറും കടലാസ് യോഗങ്ങളിൽ പങ്കെടുത്ത് നടക്കുകയാണ് തുടങ്ങിയ വിമർശനങ്ങൾ കൂടി കുമാരസ്വാമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം കർഷക പാർട്ടി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ കാരണം ജെ ഡി എസിന് കർഷക പാർട്ടി എന്നുള്ള ഒരു മുഖച്ഛായയുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ആത്മഹത്യ, കർഷകരുടെ പ്രശ്നങ്ങളൊന്നും നിലവിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന വിമർശനം നിരന്തരമായി കുമാരസ്വാമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കർണാടകയിൽ ഇതുവരെ ബി ജെ പി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും കുമാരസ്വാമി ഒരു ഐക്യ പ്രതിപക്ഷ നേതാവായി, ഇരു ബി ജെ പിയുടെയും ജെ ഡി എസിന്റെയും ഒരു സംയുക്ത പ്രതിപക്ഷ നേതാവായി രംഗത്ത് വന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ നമ്മൾ പുറത്ത് നേരത്തെ പങ്കുവച്ചിരുന്നു. ബി ജെ പിയുമായുള്ള ചങ്ങാത്തം കൂടിയാൽ പ്രതിപക്ഷ നേതൃപദവി ഉറപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി കുമാരസ്വാമിക്കുണ്ട്. ഇതിന് പകരമായി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ജെ ഡി എസിന്റെ സ്വാധീന മേഖലയായ ഓൾഡ് മൈസൂരുവിൽ 4 ലോക്സഭാ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി കുമാരസ്വാമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സീറ്റ് വിഭജന ഫോർമുലയിൽ സമവായമായാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് തീർച്ചയായും എൻ ഡി എ പാളയത്തിലേക്ക് എത്തും. അത് ഏകദേശം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുമെന്നു കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അഭ്യൂഹങ്ങൾക്കൊരു വിരാമമായിരിക്കുന്നു. കുമാരസ്വാമി എൻ ഡി എയുടെ ഭാഗമായി തന്നെ തുടരും. അതിന് പകരമായി അവർ ബി ജെ പിക്ക് നൽകുന്നത് അവരുടെ സ്വാധീന മേഖലയായ ഓൾഡ് മൈസൂരുവിൽ നിന്നും 4 ലോക്സഭാ സീറ്റുകളാണ്. ഇത്തരത്തിൽ പ്രതിപക്ഷം ഒന്നിച്ച് കൂടുതൽ ശക്തി ആർജിക്കുമ്പോൾ കർണാടകയിൽ ഭരണപക്ഷത്ത് തർക്കങ്ങൾക്ക് യാതൊരു കുറവുമില്ല. നമുക്കറിയാം മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യങ്ങൾ, അവർ തമ്മിലുള്ള വലിയ സ്വരക്കേടുകൾ ഒക്കെ പുറത്തു വന്നിരുന്നു. അതിനിടയിൽ ബി ജെ പിയുടെ നേതാവ് യെദ്യൂരപ്പയെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം, ഡി കെ ശിവകുമാർ അത്തരത്തിലൊരു സന്ദർശനമൊക്കെ നടന്നിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയും ചെയ്തിരുന്നു. എന്തായാലും കർണാടകയിൽ ഒരു പുതിയ രാഷ്ട്രീയ അച്ചുതണ്ട് രൂപം കൊണ്ടുവരികയാണ്. ജെ ഡി എസും ബി ജെ പിയുമായി കൈകോർക്കുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ജെ ഡി എസിന്റെ സ്വാധീന മണ്ഡലങ്ങളിലേക്ക് കൂടി കടന്നു കയറാൻ സാധിക്കും. ഇത് ഭാവിയിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കരുത്തു കൂടി നൽകുന്നതാണ്. എന്തായാലും സഖ്യ നീക്കം ജെ ഡി എസിനെ സംബന്ധിച്ച് അനിവാര്യതയാണ്. അവരുടെ നിലനിൽപ്പിന് അത് അനിവാര്യത തന്നെയാണ്. പകരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വലിയ രീതിയിൽ ബി ജെ പി അനുകൂലിക്കും. ബി ജെ പിക്ക് ഒരു 4 സീറ്റുകളെങ്കിലും തങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൂടി കുമാരസ്വാമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മധുവിധം അവസാനിക്കുന്ന ഒരു സമയത്താകുമ്പോഴേക്കും കർണാടകയിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യതകൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു അട്ടിമറി നടന്നാൽ തീർച്ചയായും അവിടെ ഭരണം താമര കുമ്പിളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യയുമായി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യതകളൊന്നും തന്നെ വിദൂരമല്ല. എന്തായാലും ഇത്തരത്തിൽ ജെ ഡി എസിന്റെ ഒരു ചുവട് മാറ്റം, ജെ ഡി എസിന്റെ ഒരു പരസ്യ പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ ചർച്ചകൾ കൂടി വഴിവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ട് എൻ ഡി എയെ മോദിക്കെതിരെ പോരാടാൻ തയ്യാറാകുമ്പോൾ കുമാരസ്വാമി കർണാടകയിൽ ഇപ്പോഴും ശക്തമായ അടിത്തറയുള്ള പല
മേഖലകളിലും കർഷകരുടെ ഏറ്റവും മികച്ച കർഷകർ നെഞ്ചോട് ചേർക്കുന്ന ഒരു പാർട്ടിയായ ജെഡിഎസ് ബിജെപി പാളയത്തിലേക്ക് എൻഡിഎയ്ക്കൊപ്പം കൈകോർക്കുന്നത് ഇരു കൂട്ടർക്കും വലിയ ഒരു നേട്ടം തന്നെയാണ് സമ്മാനിക്കാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം